സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, നൈസ് പത്തിരി. അപ്പം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ഡിന്നറിനായാലും ഉണ്ടാക്കാൻ പറ്റിയ മലബാറുകാരുടെ സ്വന്തം നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അതിനുവേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ അതൊന്ന് വറുത്തെടുക്കണം. പിന്നെ പാക്കറ്റിലുള്ള പൊടികളാണെങ്കിൽ അതേപോലെ യൂസ് ചെയ്യാം. അപ്പം ഓരോ പാക്കറ്റിനനുസരിച്ചിട്ട് നമ്മൾ പൊടിയിൽ വെള്ളം ചേർക്കുന്നതിൽ ചില വ്യത്യാസം വരും. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കപ്പിന് ഒരു കപ്പും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി കൂടുതൽ വെള്ളം എടുക്കാറുണ്ട്. അപ്പം വെള്ളം തിളച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആ തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം നമുക്ക് ആവിയായി പോവുകയെല്ലാം ചെയ്യുന്നതുകൊണ്ട് ആണ് ആ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു കപ്പിന് ഒരു കപ്പ് എന്ന രീതിയിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ചതിന് ശേഷം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ എന്തായാലും 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു, അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം സ്റ്റൗവിലൊരു പാത്രം വെച്ചു, ഒരു കുറച്ച് വീതിയുള്ള പാത്രം. അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. വെട്ടി തിളച്ച് വരണം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. വെള്ളം വേഗം തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് ഇത് അടച്ച് വയ്ക്കാം. വെള്ളം തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുകയാണ്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. പൊടിയിലെല്ലാം വെള്ളമൊക്കെ ആയി, നന്നായിട്ടായിട്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വയ്ക്കാം. ഇങ്ങനെ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കണം. ഇപ്പം ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. ചെറിയ ചൂടുണ്ട്, എന്നാലും നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റിയ ചൂടാണ്. ഞാനിനി മറ്റൊരു പാത്രം വെച്ചിട്ട് ഈ പൊടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അത് കിടക്കുമ്പോൾ നല്ല ചൂടായിരിക്കും, അപ്പം നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതും കുറച്ച് ചൂടൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചെറിയ Thank you.
ഇനി നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് ഉരുട്ടി വെക്കാം. നമ്മുടെ ഒരു എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് അധികം പ്രഷർ കൊടുക്കണ്ട, കൈക്ക് നന്നായിട്ട് ഉരുട്ടണം. ഇപ്പൊ നന്നായി ഉരുട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ വെക്കുവാണ്. ഇതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ഇങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 10 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിത് പരത്തി എടുക്കാൻ പോവാണ്. ഈ പത്തിരി പരത്തി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പ്രസർ വെച്ചിട്ട്, അതായത് ചപ്പാത്തി പ്രസർ, പത്തിരി പ്രസർ എന്നൊക്കെ പറയും, അത് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് എടുക്കാം അങ്ങനെ. അപ്പം ഈ ചപ്പാത്തി പ്രസറിൽ വെച്ചിട്ട് ചെയ്യുമ്പം, അതായത് നമ്മൾ പത്തിരി പ്രസറിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അധികം നൈസാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയം പ്രസറിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം അത് ചപ്പാത്തിയുടെ പലകയിൽ വെച്ചിട്ട് പൊടി തൂവിയിട്ട് പരത്തിയെടുക്കാറാണ് സാധാരണ ചെയ്യുക. ഞാൻ എന്തായാലും ഇതൊന്ന് കാണിച്ചു തരാം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട്, എന്നിട്ട് ബോള് നമ്മൾ ഉരുട്ടി വെച്ചതെന്ന് എടുത്തു. എടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഉരുട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഫ്ലാറ്റനായിട്ട് വരും. ഇതിപ്പം ക്രാക്കൊന്നും വീഴാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് പൊടി എന്നാണ് അർത്ഥം. എന്നിട്ട് ഈ പൊടിയിലൊന്ന്, നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ ഈ പൊടിയിലൊന്ന് തൂക്കി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പരത്തിയെടുക്കുമ്പോൾ ഒരേ തിക്നെസ് വരാൻ വേണ്ടിയിട്ട് നോക്കണം. പൊടി കുറവാണെങ്കിൽ എത്ര വേണമെങ്കിലും പൊടി ചേർത്ത് കൊടുക്കാൻ ഒരു ഉറപ്പില്ല. ഇതേതാണ്ട് നൈസായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഷേപ്പിലെല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട്, ഒരു വേണ്ട ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ബാക്കി അവിടെ നിൽക്കട്ടെ, നമുക്ക് വീണ്ടും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. കണ്ടാലറിയാം ഭയങ്കര നൈസാണ്. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇത് പറ്റി പിടിക്കുക ഒന്നും ചെയ്യില്ല, കാരണം ഇതിന് പൊടിയുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. ഇതാണ് ചപ്പാത്തി പ്രസർ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത്. പൊടി തൂവി കൊടുക്കുകയാണ്. പൊടി തൂവിയതിന് ശേഷം പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്, മുറിച്ചെടുക്കുകയാണ്. ഇതും നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ്.
പത്തിരി എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഭയങ്കര നൈസാണ്, തിക്നെസ് കണ്ടില്ല, നല്ല നൈസായിട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത്. കണ്ടോ നല്ല നൈസായിട്ടാണ്. ഇനി ഞാനിത് ചുട്ടെടുക്കാൻ പോവാണ്. ഞാൻ ഇപ്പോൾ ഒരു ദോശത്തട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ദോശത്തട്ട് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇതിപ്പോൾ നന്നായി ചൂടായി. ഇനി ഞാൻ ഇതിലോട്ട് പത്തിരി ഇട്ട് കൊടുക്കാൻ പോവാണ്. തീ അധികം കുറച്ച് വെക്കണ്ട, മീഡിയത്തിൽ കുറച്ച് മുകളിലായിട്ട് വെക്കാം നമുക്ക്. ശരിക്കും നമ്മൾ പൊടി നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് കുഴച്ചെടുത്തത്. അതായത് ശരിക്കും പറഞ്ഞാൽ വേവിച്ചെടുക്കുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെന്ത് കിട്ടേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഒരു പാകം ഏകദേശം ആവാൻ വേണ്ടി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പം ഞാനിതിപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ഇത് ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പൊങ്ങി വരും. നല്ല കൂട്ടാണെന്നാണ് എൻ്റെ അർത്ഥം. നന്നായിട്ട് വന്നിട്ടുണ്ട്. അഥവാ ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ചട്ടുവം വെച്ചൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു കാസറോളിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെക്കാൻ പോവാണ്. അപ്പം ഇതിൽ കുറേ ഇങ്ങനെ പൊടി കാണും. നമ്മൾ പൊടി വെച്ച് പരത്തിനെ കൊണ്ട് അത് ആദ്യം ഒന്ന് തുടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ഇത് കരിഞ്ഞ് ആ ബ്രൗൺ കളർ അതിലോട്ട് പറ്റും. വൃത്തിയാക്കിയതിന് ശേഷം ഈ അടുത്ത് ഇട്ട് കൊടുക്കാം. ചുട്ടെടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ചുട്ടതിന് ശേഷം കാസറോളിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഒരു മൂന്നാലെണ്ണമൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് ഇതെടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം പത്തിരി എന്നല്ല, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കാസറോളിൽ വെക്കുകയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചൂട് ഇപ്പം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ചൂടായി വന്ന് നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. അപ്പം ഇത് ഞാൻ അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള പത്തിരി കൂടി ചുട്ടെടുക്കാൻ പോവാണ്. അപ്പം നൈസ് പത്തിരി ഫുള്ളായി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോൺ വെജിൻ്റെ കൂടെ അല്ലെങ്കിൽ അതുപോലെ സ്റ്റൂ, എഗ്ഗിൻ്റെ കറി, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇതൊന്നുമല്ലാതെ തേങ്ങ പാൽ ഒഴിച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിഷിലോട്ട് ഇത് മാറ്റി ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.